നാല് ഘാതം എക്സ് സമം 4/2 x ആയാൽ എക്സിൻ്റെ വില എന്താണ്? ഓപ്ഷൻ എ 3/4, 2/3, 1/4, 4/3. ഓക്കെ, ഇവിടെ 4x = 4/2x ആണ്. ഇവിടെ ഞാൻ ഈ ബൈ 2x-നെ ഞാൻ അപ്പുറത്ത് കൊണ്ടുപോകണം, സമത്തിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയാൽ ഈ ബൈ എന്നുള്ളത് അപ്പുറത്ത് പോയി ഗുണിക്കണം. അപ്പോൾ 4x ഗുണിക്കണം 2x എന്നായി. ഓക്കെ, 4x ഗുണിക്കണം 2x സമം 4 എന്നായി. ഇനി നമുക്കറിയാം, അവിടെ സൈഡിൽ കാണാൻ പറ്റും a^x (b^x) സമം a^(b)(x). രണ്ടും കൂടി ഒന്നാക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഈ 2-നെയും 4-നെയും ഒപ്പം ഗുണിക്കാം. ഓക്കെ, അപ്പോൾ 4×2 അതിനൊപ്പം ഗുണിച്ചിട്ട് ഘാതം എക്സ് എന്ന് എഴുതി. ഓക്കെ, 4×2 ഘാതം x സമം 4 എന്ന് എഴുതി. ഈ 2×4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 8 ആണ്. അപ്പോൾ 8×x സമം 4. ഓക്കെ, 8×x സമം 4. അപ്പോൾ ഈ എക്സിൻ്റെ അവിടെ എന്താണ് വരിക എന്നാണ് നമുക്ക് നോക്കേണ്ടത് അല്ലേ. അതായത് ഈ 8-നെ എങ്ങനെയാണ് നമ്മൾ 4 ആക്കാന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, അതായത് 8-ൻ്റെ ക്യൂബ് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ, അതായത് ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 8-ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ 2 ആണ്. അതായത് 2×2×2 അല്ലേ 8. അപ്പോൾ 8-ൻ്റെ ക്യൂബ് റൂട്ട്, അതായത് തിരിച്ച് ചെയ്താൽ 2 ആണ് കിട്ടുക. അപ്പോൾ 8-ൻ്റെ ക്യൂബ് റൂട്ട് ചെയ്താൽ 2 കിട്ടും. ആ 2-നെ പിന്നെ സ്ക്വയർ ചെയ്യുക, 2×2=4. അപ്പോൾ 8-നെ നമ്മൾ 4 ആക്കിയത് എങ്ങനെയാണ്? ആദ്യം 8-ൻ്റെ ക്യൂബ് റൂട്ട് എടുത്തു, എന്നിട്ട് സ്ക്വയർ ചെയ്തു അല്ലേ. അതായത് ക്യൂബ് റൂട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ, ഈ ഇപ്പോൾ 8×1/3 നമ്മൾ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, 8×1/3 ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം 8-ൻ്റെ ക്യൂബ് റൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ക്വയർ ചെയ്യണം. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, 8×1/3. അതായത് 8-ൻ്റെ ക്യൂബ് റൂട്ട് ചെയ്യുക, ശേഷം ഓൾറെസ്റ്റ് 2, അതായത് ഘാതം 2, അതായത് പിന്നെ അതിനെ അതിൻ്റെ വർഗം ചെയ്യുക, അപ്പോൾ നമുക്ക് 4 കിട്ടും. അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്, 8×1/3 ഘാതം 2 = 4. ഇനി നമുക്കറിയാം 1/3 ഉം 2 ഉം അത് ഗുണിക്കാൻ പറ്റും. അത് രണ്ടും കൃതികളാകുമ്പോൾ അത് രണ്ടും ഗുണിക്കാൻ പറ്റും. അപ്പോൾ 8×1/3 × 2, അതായത് 2/3 ആകും. അപ്പോൾ 8×2/3 = 4 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് 2/3 കിട്ടും. ഓക്കെ, അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2/3. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്സ്.